തളിപ്പറമ്പ് നഗരത്തിലെ ഓട്ടോറിക്ഷ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി യൂണിയൻ RTO പോലീസ് മേധാവികൾക്ക് പരാതി നൽകി. മതിയായ രേഖകളില്ലാതെയും വ്യാജ പാർക്കിംഗ് നമ്പർ ഉപയോഗിച്ചും നഗരത്തിൽ അനധികൃത സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടിയെടുക്കണമെന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം. തളിപ്പറമ്പ് നഗരത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് നമ്പർ അനുവദിച്ചിരുന്നു. മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരു വാഹനത്തിന് നൽകിയ നമ്പർ തന്നെ രേഖപ്പെടുത്തി ചിലർ അനധികൃത സർവീസ് നടത്തുകയാണെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ പറയുന്നത്. ഇതോടൊപ്പം മതിയായ രേഖകൾ ഇല്ലാതെയും ചിലർ സർവീസ് നടത്തുന്നുണ്ട്. മാവേലി സ്റ്റോർ, KSEB ജംഗ്ഷൻ, മാർക്കറ്റ് റോഡ്, ഡോക്ടർമാരുടെ ചില ക്ലിനിക്കുകൾ എന്നിവിടങ്ങളിലാണ് ഇത്തരക്കാർ പ്രധാന കേന്ദ്രമാക്കുന്നതെന്നാണ് പരാതി. ഇതുകാരണം എല്ലാ രേഖകളോടും കൂടി അംഗീകൃത സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്ന ഓട്ടോറിക്ഷകൾക്ക് ഓണത്തിരക്കിനിടയിൽ പോലും ട്രിപ്പ് ലഭിക്കുന്നില്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു. പോലീസും RTO അധികൃതരും കർശന പരിശോധന നടത്തി അനധികൃതമായി സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആവശ്യം. ഇപ്പോൾ തളിപ്പറമ്പിലെ ഓട്ടോറിക്ഷ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനിസിപ്പാലിറ്റിയും RTO എല്ലാം തന്നെ ഈ ജൂൺ മാസം 4, 5, 6 തീയതികളിൽ ഇതുവരെ വരാത്തവർക്ക് ഒരവസരം കൊടുത്തിരുന്നു പാർക്കിംഗ് നമ്പർ. ആ അവസരത്തിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 48 ആളുകൾ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ഒന്നിൽ കൂടുതൽ നമ്പറുകൾ, 2-3 നമ്പറുകൾ ഇട്ട് വണ്ടികളെ ദേശം സർവീസ് ചെയ്യുന്നു. പാർക്കിംഗ് അനുവദിക്കാത്ത ഈ മാവേലി സ്റ്റോറിൻ്റെ മുമ്പിൽ, അതുപോലെ തന്നെ KSEB ജംഗ്ഷനിൽ, മാർക്കറ്റ് റോഡിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ സലീം ഡോക്ടറെ ആ കോമ്പൗണ്ട് അവിടെയൊക്കെ പാർക്കിംഗ് ഇല്ലാത്ത വണ്ടികൾ കൊണ്ടുവച്ച് സർവീസ് നടത്തുകയും ലൈനിലൊന്നും വെക്കാതെ ഓടി ഓടി പൈസ ഉണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ട്. വിവിധ യൂണിയൻ നേതാക്കളായ M. ചന്ദ്രൻ, K. ശശികുമാർ, C. ഉമർ, V. വേണുഗോപാൽ, M. റഷീദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.